നമസ്കാരം. പെട്രോൾ പമ്പുകളിൽ കയറുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു ബോർഡാണല്ലോ മൊബൈൽ ഫോണുകൾ പെട്രോൾ പമ്പിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നത്. നമ്മളിൽ പലരും പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതി അത് അനുസരിക്കാറുമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമം പെട്രോൾ പമ്പുകളിൽ കൊണ്ടുവന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പെട്രോൾ പമ്പുകളിൽ മൊബൈൽ ഫോൺ അനുവദിക്കാത്തതിന് കാരണം ഈ കെട്ടുകഥ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആദ്യമേ പറയട്ടെ, ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ വരുത്തി തീർത്ത ഒന്നാണ്. അതിന് കാരണം പറയും മുമ്പ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പെട്രോൾ പമ്പുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന തെറ്റിദ്ധാരണ വന്നത് എന്ന് നോക്കാം. മൊബൈൽ ഫോണുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതെങ്കിലും വിധത്തിൽ ഒരു തീ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കും എന്ന ധാരണയാണ് ഇതിന് പിന്നിൽ. ഇതിന് പിന്നിൽ നടന്ന ഒരു സംഭവം 2000s തുടക്കത്തിലാണ്. പെട്രോൾ പമ്പുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു നിയമം എന്നോണം ലോകം ആകെ വന്നു തുടങ്ങിയത്. ഇതിന് കാരണമായതോ ഇന്തോനേഷ്യൻ 1999 നടന്ന ഒരു സംഭവവും. അവിടെ ഒരു പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായ സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു കാർ ഡ്രൈവർ പറയുകയുണ്ടായി താൻ തൻ്റെ ഫോൺ കാറിൽ ഉപയോഗിച്ചിരുന്നു, അത് കാരണമാണ് പെട്രോൾ പമ്പിന് തീപിടിച്ചിരുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിലും പരോക്ഷമായും യാതൊരുവിധ തെളിവുകളും ഈ വാദത്തെ ന്യായീകരിക്കുന്നതായി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ സംഭവം നടന്നതോടെ ഒട്ടനവധി വ്യാജ പ്രചാരണങ്ങൾ, സ്വാഭാവികമായും ആളുകളുടെ പേടി കാരണം ലോകമൊട്ടും പരക്കുകയുണ്ടായി. അത് പതിയെ ഇന്ന് നമ്മൾ കാണുന്ന ഈ നിയമത്തിലേക്കുള്ള കാരണമായി തീരുകയും ചെയ്തു. ഇനി പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. എന്നാൽ വാസ്തവം എന്തെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ നടത്തിയ ഒരു പഠനപ്രകാരം 1994 മുതൽ 2005 വരെയുള്ള കാലയളവിനായി നടന്ന 243 പെട്രോൾ പമ്പ് തീപിടുത്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ അതിൽ ഒന്നുപോലും പമ്പിനുള്ളിലെ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ടുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് ഒരു പമ്പ് പോലും തീപിടിച്ചു എന്നത് അധികമായി എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മറ്റു കാരണങ്ങൾ അപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെയൊരു മിഥ്യധാരണയിൽ നിന്നുമാണ് ഇങ്ങനെയൊരു നിയമം പെട്രോൾ പമ്പുകളിൽ കൊണ്ടുവന്നത് എന്നാണ്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, മൊബൈൽ ഫോണുകളിൽ നിന്നും വരുന്ന ചെറിയ തോതിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഗ്യാസോലൈൻ തീപിടിക്കാൻ മാത്രം ശക്തിയില്ല എന്നത് തന്നെയാണ്. എന്നാൽ മൊബൈൽ ഫോണുകൾ തീപിടുത്തത്തിന് കാരണമാകാറുണ്ടല്ലോ എന്ന ചിന്ത വന്നേക്കാം. അങ്ങനെ സംഭവിച്ച സമയങ്ങളിലെല്ലാം ഫോണിലെ ബാറ്ററി പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ആളുകൾ പെട്രോൾ പമ്പുകളിൽ ഈ ബോർഡുകൾ വെക്കുന്നു? ഒന്നുകിൽ ഭയമായിരിക്കാം, ആയിരിക്കാം എന്നല്ല, അത് തന്നെയാണ് കാരണം. എന്തെങ്കിലും കാരണവശാൽ മൊബൈൽ ഫോൺ റേഡിയേഷൻ കാരണമായി ഒരു തീപ്പൊരിയെങ്കിലും പരന്നാലോ എന്ന ചിന്തയാണ് പലരെയും ഇത്തരത്തിൽ ഒരു ബോർഡ് പെട്രോൾ പമ്പുകളിൽ വെക്കുന്നതിന് കാരണമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.